കന്നി ചിത്രത്തിലൂടെ ഇരട്ട ദേശീയ അവാർഡ് ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് സിഞ്ചാറിന്റെ സംവിധായകൻ സന്ദീപ് പാമ്പള്ളി. IS ഭീകരരുടെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ട രണ്ട് പെൺകുട്ടികളുടെ കഥയാണ് ചിത്രം പറയുന്നത്. മികച്ച നവാഗത സംവിധായകനുള്ള ദേശീയ അവാർഡ്, ലക്ഷദ്വീപിൽ നിന്നുള്ള മികച്ച ചിത്രം, കോഴിക്കോട് സ്വദേശിയായ സന്ദീപ് പാമ്പള്ളിയുടെ 3.5 വർഷത്തെ അധ്വാനമാണ് സിഞ്ചാർ. ലിപിയില്ലാത്ത ഭാഷയിൽ ഒരു ചിത്രം വെല്ലുവിളിയായിരുന്നുവെന്ന് പാമ്പള്ളി. അവർ സംസാരിക്കുന്ന വിചിത്രമായ ഒരു ഭാഷയാണെന്നുള്ളൊരു തിരിച്ചറിവുണ്ടായത്. അപ്പോൾ അന്ന് മുതൽ ആ ഭാഷേനെ അട്രാക്റ്റ് ചെയ്തിരുന്നു. പക്ഷെ അന്നൊരു വർക്ക് ചെയ്യാന്നുള്ളൊരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഈ സബ്ജക്റ്റിലേക്ക് എത്തിയപ്പോൾ എന്തുകൊണ്ട് ആ ഭാഷയിൽ അങ്ങനെ ഒരു വർക്ക് ചെയ്തു വിടുക എന്നുള്ളൊരു ആലോചന ഉണ്ടായി. ഇറാഖിലെ ഒരു നഗരമാണ് സിഞ്ചാർ. 2014 സിഞ്ചാറിൽ നിന്നാണ് IS ഭീകരർ യുദ്ധം തുടങ്ങുന്നത്. യുദ്ധത്തിൽ ഇവിടെ നിന്നുള്ള ആയിരക്കണക്കിന് പെൺകുട്ടികളെ ഭീകരർ ലൈംഗിക അടിമകളാക്കി. ഈ കൂട്ടത്തിൽ ലക്ഷദ്വീപിൽ നിന്നുള്ള രണ്ട് പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. ഇവരുടെ കഥയാണ് സിഞ്ചാർ. പൂർണ്ണമായും ലക്ഷദ്വീപിൽ ചിത്രീകരിച്ച സിഞ്ചാർ 16 ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കിയത്. മലയാളത്തിൽ ചെയ്തത് മലയാളത്തിലായിട്ട് മാത്രം നിൽക്കും. ഇത് ഇന്ത്യയിലെ ഒരു ആദ്യത്തെ, ഈ ഒരു ഭാഷയിലുള്ള ആദ്യത്തെ മൂവിയായിട്ട് എക്കാലത്ത് നിൽക്കും. അങ്ങനെ ഒരു കാര്യം കൂടി ഇതിനുണ്ട്. പ്രത്യേകം ആ ഭാഷയിൽ ആദ്യം ചെയ്ത നിർമ്മാതാവ് എന്ന നിലയിലും ആ ഭാഷയിൽ വരുന്ന ആദ്യത്തെ ഡയറക്ടർ എന്ന നിലയിലും എന്നും അത് ഉണ്ടാവും. സിൻഡ, മൈഥിലി, മുസ്തഫ തുടങ്ങിയവരാണ് സിഞ്ചാറിലെ അഭിനേതാക്കൾ. ദേശീയ അവാർഡിന്റെ തിളക്കത്തിൽ ചിത്രം അടുത്ത മാസം തിയേറ്ററുകളിലെത്തിക്കാനാണ് അണിയറക്കാരുടെ ശ്രമം. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.